ഭാരത സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരവും പ്രവാസി ഭാരതീയ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഡോക്ടറും പ്രമുഖ വ്യവസായിയുമാണ് നോർക്ക ഡയറക്ടറായ ഡോക്ടർ ആസാദ് മൂപ്പൻ. കാൽ നൂറ്റാണ്ടായി UAE അടക്കമുള്ള നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. UAE ആസ്തറ്റിക് എന്ന പേരിലുള്ള ക്ലിനിക്കുകൾ കുറഞ്ഞ ചെലവിൽ ചികിത്സാ സഹായം നൽകി വരുന്നു. ഇറാഖിലെ സംഘർഷബാധിത പ്രദേശത്ത് നിന്നും അടിയന്തര സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്ന മലയാളി നഴ്സുമാർക്ക് ജോലിയും 25,000 രൂപയും നൽകി ശ്രദ്ധേയനായി. കൂടാതെ ഹീലിംഗ് ടച്ച് എന്ന പേരിൽ നിർധനരായ കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നൽകി വരുന്നു. നോർക്ക ഡയറക്ടറായ ആസാദ് മൂപ്പൻ ജീവൻ TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിവരിക്കുന്നു. എങ്ങനെ തോന്നുന്നു, എങ്ങനെയാണ്? ഇതൊരു ഞാൻ 3 ലോക കേരള സഭയിലും പങ്കെടുത്ത ആളാണ്. അപ്പോൾ ഓരോരോ ലോക കേരള സഭ കഴിയുന്നിടത്തോളം അതിൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷനും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ തന്നെ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം ഈ ഒരു ഒരു ഈ ആദ്യമേ ഇത് തുടങ്ങിയത് നമ്മളെല്ലാവർക്കും കൂടി കാണാനൊക്കെ ഉള്ള ഒരു സാധ്യത എന്നുള്ള നിലയിലാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് കടന്നിട്ട് ഇതിൻ്റെ തലങ്ങൾ അവരുടെ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ആ ഒരു വലിയൊരു പരിധി വരെ പണ്ട് ലോക കേരള സഭകളിൽ ഉന്നയിച്ച കാര്യങ്ങൾ അത് നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിരുന്നു 1st ലോക കേരള സഭയിലും 2nd ലോക കേരള സഭയിലും. അതിൽ ഒരുപാട് കാര്യങ്ങൾ നോർക്ക മുഖാന്തരവും അല്ലാത്ത നിലയിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റിയിട്ടു. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഇതിലുള്ള ഒരു വിശ്വാസം കൂടി വരുന്നു. ഇതൊരു വെറുതെ കൂടിയൊരു കുറേ പേര് കൂടിയിട്ടൊരു ജംബോരി അല്ല, അതിന് ശേഷം ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ഓക്കെ, ഈ പ്രതിപക്ഷം വിട്ടുനിന്നു എന്നുള്ളത് അത് ഇതിനെ ബാധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് വിട്ടുനിന്നത്, മറ്റ് ഗൾഫിലുള്ള ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കളും മറ്റെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വേർതിരിവ്, പക്ഷേ പ്രതിപക്ഷം വിട്ടുനിന്നത് ശരിയായില്ല എന്ന് യൂസഫ് അലി സാർ അടക്കമുള്ളവർ പറയുന്നുണ്ടായി. അതൊരു പ്രവാസികളുടെ കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദം അന്യേ ചെയ്യേണ്ടതല്ലേ? ഈ പ്രതിപക്ഷം ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ പറഞ്ഞ പോലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളെ ഇവിടെ പങ്കെടുക്കുവാൻ വേണ്ടി അവർ പ്രതിപക്ഷ നേതാക്കൾ സമ്മതിച്ചുകൊണ്ടാണ് അവർ പങ്കെടുത്തത്. അപ്പോൾ എൻ്റെ ഒരു അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു വ്യൂ, പങ്കെടുക്കുന്നത് നന്നായിരുന്നു, പക്ഷേ അവർ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഈ പല ഭാഗത്തു നിന്നുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തതുകൊണ്ട് ഇതിനാ ഒരു ഒട്ടാകെയുള്ള പ്രവാസികളുടെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ തന്നെ വന്നിട്ടു. മറ്റേത് അവരും കൂടി ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു സംഭവിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രവാസികളുടെ കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ആണ് സാധാരണ നിലയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അത് ഏറ്റവും നല്ലത് ഇത് അവരും കൂടി പ്രതിപക്ഷ നേതാക്കളും ഒക്കെ കൂടിയിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അവരും മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഇന്നത്തെ പ്രതിപക്ഷമാണല്ലോ നാളത്തെ ഭരണപക്ഷം, അവരും കൂടി ഇതിൽ വളരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഭാവിയിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് വളരെ നാളുകളായിട്ടുള്ള യാത്രാ പ്രശ്നങ്ങൾ. അതിൽ ജീവൻ TV മുന്നോട്ട് വെച്ചതാണ് ഈ രണ്ട് എഡിഷനും മുന്നേ തന്നെ എയർ കേരള എന്നൊരു ആശയം ജീവൻ TV ആണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാരും അതിനോട് അനുകൂലമാണ്. ഇപ്പോൾ എങ്ങനെയാണ് എയർ കേരള യാഥാർത്ഥ്യമാക്കേണ്ട അത്യാവശ്യം തന്നെ അല്ലേ? സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഒരു നമ്മുടെ സ്വന്തം വിമാന കമ്പനി എയർ കേരള നടപ്പിലാകണമെങ്കിൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഈ ഒരു എയർ ഫെയർ കൂടുന്നതും മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ ഇപ്പോൾ ഒരു മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും എയർ കേരള വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അതുകൂടാതെ ഈ ബിറ്റ്വീൻ കേരളത്തിലുള്ള 4 എയർപോർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാൽ തന്നെ വലിയൊരു പരിധി വരെ പ്രവാസികളുടെ യാത്രാക്ലേശം, പ്രവാസികളുടെ മാത്രമല്ല നാട്ടിലുള്ള ആൾക്കാരുടെയും പരിഹരിക്കാൻ പറ്റും. അതിപ്പോൾ പെട്ടെന്ന് പറ്റുന്നതാണ്, അതിന് നമ്മൾ വലിയൊരു സംഖ്യ ചെലവില്ലാതെ ഒരുപാട് കാലം കാക്കാതെ നമുക്ക് പെട്ടെന്ന് ആ ഒരു കണക്ടിവിറ്റി കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ രണ്ട് മെച്ചങ്ങളുണ്ട്, ഒന്ന് ഇൻ്റർനാഷണൽ ട്രാവൽ, അതുകൂടാതെ നാഷണലായിട്ട് നമുക്ക് ഈ ഒരു ഇപ്പോൾ എന്ത് പേര് വിളിച്ചാലും അത് എയർ കേരള എന്നോ അല്ലെങ്കിൽ എന്ത് പേര് വിളിച്ചു കഴിഞ്ഞാൽ കേരള എയർലൈൻസ് എന്ത് വിളിച്ചാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രവാസികൾ ഉണ്ടാവും, അതിന് എത്രയോ പേര് തയ്യാറാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇതിന് നടത്തിപ്പിന് ഏറ്റവും പറ്റിയ
അതിന് ഉള്ള നമുക്കൊരു സംവിധാനം ഉണ്ട് സിയാൽ പോലുള്ള. അപ്പൊ സിയാലിന് അതിന്റെ എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പൊ സിയാൽ ഇതിന്റെ ആ ഒരു നടത്തിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റിന് പ്രവാസികൾക്ക് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഈ ഒരു സജഷൻ മുന്നോട്ട് വെച്ചപ്പോ പ്രവാസികൾ വളരെ ആഹ്ലാദത്തോടെയാണ് മുന്നോട്ട് വന്നത്. അതിലൊരു പ്രവാസി മിസ്റ്റർ സാലി സി പി, അദ്ദേഹം യു എയിലുള്ള അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഞാനിത് സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ അനുഗ്രഹത്തോടെ അനുമതിയോടെ ഞാനിത് സ്വന്തമായി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അത് ഞാൻ അറിയില്ല, ഞാനിപ്പോഴത് കേട്ടത്. പക്ഷെ സാലിയെ പോലെയുള്ള ഒരാള് വലിയ ഒരു റിസോഴ്സസ് ഉള്ള ഒരാളാണ്, ഒരുപാട് സാമ്പത്തികമായിട്ടും പിന്നെ കോണ്ടാക്ട്സും ഒക്കെ ആയിട്ട്. അപ്പോൾ സാലി ഇതിൽ മുന്നോട്ട് വരികയാണെങ്കിൽ അത് ഏറ്റവും നമുക്ക് പ്രോത്സാഹജനകമാണ്. ഗവൺമെൻറ് പിന്നെ ആകെ ഒരു പെർമിഷൻ്റെ കാര്യമാണ്. ബാക്കിയുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ സാലിക്ക് തന്നെ അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റിനൊക്കെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സിയാലിന് തന്നെ സിയാൽ പല മാനേജ്മെൻറ്റുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു നിലയിൽ ഇതൊരു മാനേജ്മെൻറ്റ് പോലെ തന്നെ സിയാലിന് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ. അപ്പോൾ ആ നിലയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു വലിയൊരു ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരണമായിരിക്കും ഈ ഒരു നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഈ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, മറ്റൊരു കാര്യം ഇവരുടെ വോട്ടവകാശമാണ്. വോട്ടവകാശം വളരെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അത് യാഥാർത്ഥ്യമാകാൻ ഇനി സമയം എടുക്കും, എങ്ങനെയാണ്? ഇതിപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതിനുള്ള ഒരു ഇടപെടലുകളൊക്കെ നമ്മളുടെ പ്രവാസി വ്യവസായി ഡോക്ടർ ഷംസീർ തന്നെ നടത്തിയിരുന്നു. അതെ, അത് അദ്ദേഹത്തിന്റെ അന്ന് ഓർഡർ ആയതാണ് ശരിക്കും കോർട്ടിൽ നിന്ന്. അപ്പൊ ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എത്രയോ പ്രവാസികൾ ഇവിടെ വരാൻ പറ്റാതെ വോട്ടവകാശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഓൺലൈൻ വോട്ടിങ്, പല രാജ്യങ്ങളിലുള്ള പ്രവാസികൾ ഓൺലൈൻ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർ ഇത്രയും കൂടുതലുണ്ടെങ്കിലും അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തത് വലിയൊരു ഖേദമായിട്ട് നമ്മളുടെ മനസ്സിലൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. ഒരു വിങ്ങലാണത്. കുറച്ച് പേർക്ക് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ആ സമയത്ത് ടിക്കറ്റ് എടുത്ത് വന്ന് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 99% പ്രവാസികൾക്കും അത് പറ്റൂല. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും അതിനൊരു ഇവിടുന്ന് അതിനൊന്നും ചെയ്യാനില്ല, കേരള ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അത് കേന്ദ്ര ഗവൺമെൻറ് അതിലൊരു തീരുമാനമെടുത്തുകൊണ്ട് അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അടുത്ത് തന്നെ പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം, കാർഗോ പാസഞ്ചർ ഷിപ്പ് നമുക്ക് അവിടെ നിന്നുള്ള ഒരു ട്രാവലിങ്ങിന് കുറച്ച് ദിവസങ്ങൾ എടുത്താലും അതൊരു യാഥാർത്ഥ്യമാവേണ്ടതല്ലേ? അത് എങ്ങനെയാണ്? അല്ല, ഷിപ്പ് എഗെയിൻ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രാവലിന് ഷിപ്പ് പറ്റൂല. ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പൊതുവേ മടിയായിരിക്കും, ഒരുപാട് ദിവസം പിടിക്കും. പക്ഷെ ഈ ഒരു കാർഗോന് വലിയൊരു കാര്യമായിരിക്കും. ഷിപ്പിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കാർഗോന് വലിയൊരു കാര്യമായിരിക്കും, അതിൽ സംശയമില്ല. അത് തുടങ്ങേണ്ടതാണ് ശരി. ഇപ്പോൾ വോട്ടവകാശം പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതിനിധീകരിച്ച് പ്രവാസികളെ പ്രതിനിധീകരിച്ച് ഒരു നോമിനി രാജ്യസഭയിലേക്ക് വന്നാൽ അത് പ്രവാസികൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമായിരിക്കും. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അത്. രാജ്യസഭയിൽ മാത്രമല്ല, ഈവൻ കേരള അസംബ്ലിയിൽ തന്നെ ഈ പിന്നെ ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് നടക്കുക. അത് ഇപ്പോൾ രാജ്യസഭയിലൊക്കെ ആകുമ്പോൾ എനിക്കറിയില്ല അതിൻ്റെ എന്താണ് അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകൾ എന്നുള്ളത്. പക്ഷേ ഇത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രവാസികളെ സപ്പോർട്ട് ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു പ്രവാസി പ്രതിനിധിയെ കേരള നിയമസഭയിൽ എടുക്കാൻ അത് ലീഗലായിട്ട് പോസിബിൾ ആണെങ്കിൽ ശരിക്കും അത് ഒരു ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, നമ്മുടെ പ്രവാസ ലോകത്ത് ജയിലുകളിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്, അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ. അപ്പം നമ്മുടെ എംബസിയും കൗൺസുലേറ്റും അവിടുത്തെ അസോസിയേഷനും കൂടി സഹകരിച്ചാൽ ഇത് നടക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അത് പ്രാവർത്തികമാക്കി നിരപരാധികൾ ഒത്തിരി പേര് കിടക്കുന്നു, ജയിൽ ശിക്ഷ കാലാവധി കഴിഞ്ഞവർ കിടക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ പകുതി കഴിഞ്ഞത് ബാക്കി ശിക്ഷ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ജയിലുകളിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലുള്ളവർക്ക് വന്ന് കാണാനുള്ള ഒരു സൗകര്യം കൂടി അങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഒതുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? എല്ലാവർക്കും അവിടെ പോയി കാണാൻ പറ്റുന്ന വരില്ല. എന്താണ് അതിനോടുള്ള ഇതിൽ ഒരു ഫൈൻ കൊണ്ടൊക്കെ ഫൈൻ കൊണ്ട് രക്ഷപ്പെടാവുന്ന ആൾക്കാരാണെങ്കിൽ അത് അവിടുന്ന് അവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ ബ്ലഡ് മണി ഒത്തിരി കൊടുക്കാനുള്ള അതിനുള്ള ഒരു സംവിധാനം എനിക്ക് തോന്നുന്നത് പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ഇനിയും അത് കൂടുതൽ ശക്തമായ രീതിയിൽ പറ്റും. അതിന് ഈ ഒരുപാട് പണം ഈ പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇമിഗ്രേഷൻ ഫീ ആയിട്ട് പിരിച്ചിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു ഫണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. അത് തിരിച്ചു കിട്ടാനും പലപ്പോഴായിട്ട് പല എം പിമാരും പലരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ലോക കേരള സഭയിലും അതൊരു റിക്വസ്റ്റ് ആയിരുന്നു. അതിനെപ്പറ്റിയിട്ട് പിന്നെ അവിടെ പറഞ്ഞതായിട്ട് പല എം പിമാർ നമ്മളുടെ
ഇപ്പോഴത്തെ സ്പീക്കർ, അതേപോലെ തന്നെ ഈ പുതിയ ഇപ്പോഴത്തെ എം പി ആരിഫ്, ഇവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പണമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം ആ ഒരു കാര്യത്തിൽ. പിന്നെ ഈ ഒരു ജയിൽ ശിക്ഷ അവിടെയും ഇവിടെയും കൂടി അനുവദിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ഒരു കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഇടപെട്ടുകൊണ്ട് തീരുമാനിക്കണം. ഇവിടുത്തെ ഭരണാധികാരിയും ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി സാർ.